ഒരു യാത്രയിൽ എത്ര ഉംറ നിർവഹിക്കാം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഒരു ഉംറയാണ് നിർവഹിച്ചത്. പക്ഷേ നമ്മൾ അപൂർവമായിട്ട് ജീവിതത്തിൽ ഒരിക്കൽ അവിടെ എത്തുമ്പോൾ പരമാവധി അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുവാനുള്ള ആവേശം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഉംറകൾ ആളുകൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത് കാണാം. തൻഈമിൽ പോയിട്ട് ഇഹ്റാം ചെയ്ത് നിരന്തരം ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ അതിന് സുന്നത്തിൽ പ്രമാണങ്ങളുടെ പിൻബലമില്ല. അതേസമയത്ത് പിന്നെ ഒരു അവസരം ഉള്ളത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം മക്കയിലെത്തി ഉംറ നിർവഹിച്ചു, അതിനുശേഷം മദീനയിലേക്ക് പോകുന്നു. മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായും ദുൽ ഹുലൈഫ എന്ന മീഖാത്തിലൂടെ കടന്നു വരുമ്പോൾ അവിടെ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ട് വീണ്ടും നമുക്കൊരു ഉംറ ലഭിക്കുന്നുണ്ട്. ഇനി അതിനുമപ്പുറം മക്ക സിയാറ എന്ന രൂപത്തിൽ മക്കയുടെ ചരിത്ര പ്രധാനമായ മേഖലകൾ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ മീഖാത്ത് കടന്നു വരുന്ന വഴിയിൽ ഇപ്പോൾ ത്വാഇഫിലേക്ക് പോയി, ഇപ്പോൾ കർണുൽ മനാസിൽ എന്ന മീഖാത്ത് കടന്നു വരുമ്പോൾ അവിടെ വെച്ച് ഇഹ്റാം ചെയ്യുന്നവരുണ്ട്. അതേപോലെ ജഹറാന എന്ന മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നിർവഹിക്കാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം ആ നിലയ്ക്ക് സ്വീകാര്യമാണ് എന്നതിൽ വീക്ഷണ വ്യത്യാസമുള്ള പണ്ഡിതന്മാരെ കാണാം. അപ്പോൾ ഏതായാലും ഒരു യാത്രയിൽ ഒരു ഉംറ അല്ലെങ്കിൽ മീഖാത്ത് വിട്ട് കടന്നു വരുമ്പോൾ ഒരു ഉംറ സ്വാഭാവികമായിട്ട് ലഭിക്കുന്നത് എന്ന രൂപത്തിലാണ് അതിൻ്റെ പൂർണ്ണത എന്ന് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്.